മുതിർന്നവർക്കുള്ള കോവിഡ് വാക്സിനേഷൻ ഇതാണ് ഇപ്പോൾ നമ്മളുടെ എല്ലാം ചർച്ചകളിൽ. വാക്സിനേഷൻ ലഭിക്കുന്നത് ആർക്കെല്ലാമാണ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. 60 വയസ്സിന് മുകളിലുള്ളവർക്കും അതുപോലെ തന്നെ ക്യാൻസർ, ഹൃദ്രോഗം, അമിത രക്തസമ്മർദ്ദം, കരൾ രോഗം തുടങ്ങിയ ഭീകരമായ രോഗങ്ങളുള്ള 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് ഇപ്പോൾ കോവിഡ് വാക്സിനേഷൻ ലഭിക്കുന്നത്. അതിനായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെ? നമുക്ക് 3 ഓപ്ഷൻ ആണ് തൽക്കാലമുള്ളത്. ഒന്ന്, കോവിൻ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. COWIN കോവിൻ ആപ്പ്. അതല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് www.covin.gov.in എന്ന വെബ്സൈറ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ സേതു ആപ്പ്. ഇത് ഏതിലാണെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, നമ്മുടെ ജെൻഡർ എന്നിവ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു ID പ്രൂഫും കൂടെ എൻ്റർ ചെയ്യണം. നമ്മൾ കൊടുത്തിരിക്കുന്ന രേഖകളും ആധാർ പോർട്ടലിലെ, അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസുമായി ഈ ആപ്പ് തന്നെ ഒത്തുനോക്കും. അങ്ങനെ 2 ഡീറ്റെയിൽസും തമ്മിൽ മാച്ച് ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൂടാതെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTPയും കൂടെ വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ ഏത് സ്ഥലത്ത് ഏത് സമയത്ത് എടുക്കണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ആപ്പിൽ തന്നെയുണ്ട്. ഗവൺമെൻറ് കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ കോവിഡ് വാക്സിനേഷൻ ലഭ്യമാണ്. ഗവൺമെൻറ് കേന്ദ്രങ്ങളിൽ ഇത് സൗജന്യമാണ്. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 250 rupees ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു റേറ്റ്. നേരിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം വഴിയേ വരും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ടോക്കൺ കിട്ടും. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഡോസ് എന്നാണ് എന്നും അറിയാൻ പറ്റും. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് വരെ തന്നെ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിലും അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തിലും സമയത്തിലും എല്ലാം മാറ്റം വരുത്താനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ, 45 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗം തെളിയിക്കുന്ന ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, വാക്സിനേഷൻ എടുക്കുക. കൂടാതെ നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും സാങ്കേതികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സഹായിക്കുക. നമുക്കൊരുമിച്ച് ഈ മഹാമാരിയെ നേരിടാം.